നമസ്കാരം, ടുഡേയ്സ് ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. സർക്കാരിൻ്റെ പരിഷ്കരിച്ച ആരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ കാർഡ് ഏപ്രിൽ 1 മുതൽ സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുത്ത സ്വകാര്യ ആശുപത്രികളിലും പുതുക്കാമെന്ന് റിപ്പോർട്ട്. ഒരു കുടുംബത്തിലെ പരമാവധി 5 പേർക്ക് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ അംഗമാകാം. വേനൽ അവധിയായതോടെ വിമാനക്കമ്പനികൾ ഗൾഫിലേക്കുള്ള ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ കൂട്ടി. സ്കൂളുകൾ അടയ്ക്കുന്നതിനാൽ ഗൾഫിലേക്ക് പോകുന്ന കുടുംബങ്ങളുടെ തിരക്ക് കണക്കൂട്ടിയാണ് വിമാനക്കമ്പനികൾ നിരക്കുകൾ വർദ്ധിപ്പിച്ചത്. ഓരോ ഗൾഫ് രാജ്യങ്ങളിലേക്കും നിലവിലെ നിരക്കിനേക്കാളും 5,000 രൂപ മുതൽ 10,000 രൂപ വരെ വർധനവുണ്ട്. ഷാർജ, അബുദാബി മേഖലകളിലേക്ക് നിലവിലെ നിരക്കിൻ്റെ 3 ഇരട്ടി നൽകണമെന്നാണ് റിപ്പോർട്ട്. അതോടൊപ്പം ഗൾഫിൽ നിന്നുള്ള നിരക്ക് ഏപ്രിൽ മധ്യത്തോടെ വർദ്ധിക്കും. കേരളം കൊടും ചൂടിൽ വെന്തുരുകുമ്പോഴും കുപ്പിവെള്ളത്തിന് വില കുറയ്ക്കാനുള്ള തീരുമാനം നടപ്പായില്ല. അസോസിയേഷനും സർക്കാരും വില കുറയ്ക്കുമെന്ന് പറഞ്ഞുവെങ്കിലും ഇപ്പോഴും പൊതുവിൽ വില 20 രൂപ തന്നെ. 1 ലിറ്റർ വെള്ളത്തിന് 12 രൂപയാക്കി കുറയ്ക്കുവാൻ കുപ്പിവെള്ള നിർമ്മാണ കമ്പനികളുടെ സംഘടനയായ കേരള ബോട്ടിൽഡ് വാട്ടർ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ 1 വർഷം മുൻപ് തീരുമാനിച്ചിരുന്നു. വില 13 രൂപയാക്കി നിശ്ചയിച്ച് ഓർഡിനൻസ് ഇറക്കുമെന്ന് സർക്കാരും പറഞ്ഞിരുന്നു. ഇത് രണ്ടും ഇതുവരെയും നടപ്പായില്ലെന്നാണ് ആരോപണം. തൊടുപുഴയ്ക്ക് സമീപം കുമാരമംഗലത്ത് 7 വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ച് മരണാസന്നനാക്കിയതിന് അമ്മയുടെ കാമുകനെ വധശ്രമത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇളയ കുട്ടി ബെഡിൽ മൂത്രമൊഴിച്ചതിന് മൂത്ത കുട്ടിയെ പ്രതി ക്രൂരമായി ഉപദ്രവിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ കുട്ടി ഇപ്പോഴും കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ്. കുട്ടിക്ക് കാഴ്ചശക്തി നഷ്ടമായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. തൊടുപുഴ ഉടുമ്പന്നൂർ സ്വദേശിയായ യുവതിയുടെ ഭർത്താവ് 7 മാസം മുൻപ് മരിച്ചതിനെ തുടർന്ന് ഭർത്താവിൻ്റെ ബന്ധുവായ യുവാവുമൊത്ത് ഇവർ താമസമാരംഭിക്കുകയായിരുന്നു. ഭീകരവാദത്തിന് സാമ്പത്തിക സഹായം ലഭിക്കുന്നത് തടയണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം യു എൻ രക്ഷാസമിതിയിൽ എതിർപ്പില്ലാതെ പാസാക്കി. വ്യവസായ സ്ഥാപനങ്ങൾ, NGOകൾ എന്നിവയെ ദുരുപയോഗം ചെയ്ത് ആധുനിക പണമിടപാട് മാർഗങ്ങളായ പ്രീപെയ്ഡ് കാർഡുകൾ, മൊബൈൽ പേയ്മെൻറ്, ക്രിപ്റ്റോ കറൻസികൾ എന്നിവ വഴി ഭീകരപ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്തുന്നത് തടയാൻ ഉദ്ദേശിച്ചുള്ളതാണ് പ്രമേയം. ആശയവിനിമയത്തിനുള്ള സാങ്കേതിക വിദ്യകൾ ഭീകരർക്ക് ലഭ്യമാക്കാതിരിക്കാനും പ്രമേയം ആവശ്യപ്പെടുന്നു. ഇന്നലെ ഫ്രാൻസാണ് പ്രമേയം കൊണ്ടുവന്നത്. അസംബ്ലീസ് ഓഫ് ഗോഡ് കാട്ടാക്കട സെക്ഷൻ CA സൺഡേ സ്കൂളും ചേർന്നൊരുക്കുന്ന കരിയർ ഗൈഡൻസും വിദ്യാഭ്യാസ പ്രദർശനവും 9:00 മുതൽ 1 മണി വരെ കാട്ടാക്കട AG ഹാളിൽ നടക്കും. പാസ്റ്റർ PK യേശുദാസ് ഉദ്ഘാടനം ചെയ്യും. പ്രൊഫസർ VM റാണാജിത്ത് ക്ലാസുകൾ നയിക്കും. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.